स्वागतम अब इन हेल्थी ज्यूसि रेसीपी ड्रैगन फ्रूट वे ज्यूस तैयार ड्रैगन फ्रूट येलो वाइट एंड पर्पल कलर अलग पर्पल कलर ड्रैगन फ्रूट वे रेसीपी तैयार अच्छे फ्रेंड को ड्रैगन फ्रूट अब नमुक रेसीपी कड़क इप्पल आदम ते या ड्रैगन फ्रूटेल कहुगी वृत्ति इत्र या वेटेट पक्षे मूं ना ज्यूसि वेटी कटो मूंकल नमुक 4 ग्लास ज्यूस तैयार पटू ना वलुपल फ्रूटल अदान मूं मे നല്ല ഭംഗിയായത് ഫ്രൂട്ട് ഇരിക്കുന്ന കാണാൻ തന്നെ കേട്ടോ അതിന്റെ കൂടെ എനിക്ക് കിട്ടിയത് കറക്റ്റ് പർപ്പിൾ കളർ തന്നെ കിട്ടി അതാണ് ജ്യൂസ് അടിക്കാൻ ഭംഗി കേട്ടോ കാണാൻ ഭംഗി ടേസ്റ്റും ഒരു മധുരമുണ്ട് പർപ്പിൾ കളർ ആവുമ്പോൾ വൈറ്റിന് അത്ര മധുരമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്ന രണ്ട് രീതിയിൽ ഇത് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചത് ആദ്യം കട്ട് ചെയ്ത് നമുക്ക് തോട് ഒരു സൈഡിൽ നിന്ന് ഫുൾ ഇരിച്ചെടുക്കാം ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇത് രണ്ട് രീതിയിലും കട്ട് ചെയ്യാം ഇതിന്റെ അകത്തെ ആ പിന്നെ ഇത് ഫ്രൂട്ട് മാത്രം നമുക്ക് എടുത്താൽ മതി തോട് നമുക്ക് കളയാവുന്നതാണ് കണ്ട ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ ഉണ്ടല്ലോ ഒത്തിരി ഇട്ടങ്ങ് അടിക്കല്ല കാരണം ഇതിന്റെ അകത്തെ ആ സീഡ് ഉണ്ടല്ലോ സീഡ് ഇതിന്റെ കൂട്ടത്തിൽ അരഞ്ഞു ചേർന്ന് ലേശം ഒരു കൈപ്പ് ഉണക്കുന്നു ആ സീഡ് അരയാത്ത രീതിയിൽ ഒന്ന് കറക്കിയാൽ മാത്രം മതി ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിനെ ഞാൻ അതിനെ ചെറുതായിട്ട് ക്യൂബ് ആയിട്ട് ഇനി കട്ട് ചെയ്തിടുകയാണ് അപ്പോൾ എല്ലാം ഞാൻ ക്യൂബ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അത് അടിച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ക്യൂബ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല വെള്ളത്തിന് മയമുള്ളാണ് ഈ ഫ്രൂട്ട് അത് കാരണം ഒത്തിരി പാലും ഒന്നും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണ്ട അങ്ങനെ ചേർക്കാതിരുന്നാൽ മാത്രമേ ഈ ജ്യൂസ് തിക്ക് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അളന്ന് വെച്ചിരിക്കുന്നത് ഈ 3 ഡ്രാഗൺ ഫ്രൂട്ടിന് മൊത്തത്തിൽ അപ്പോൾ തന്നെ ഇത്രയത്തിന് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് തന്നെ ഇത്രയും തിക്കായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട് എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് 2 തവണയായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് ഒന്ന് കറക്കിയാൽ മാത്രം മതി ഒത്തിരി നേരം നമ്മൾ സാധാ ഫ്രൂട്ട്സ് ഇട്ട് അടിക്കുന്നവണക്ക് അടിക്കണ്ട അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്തെ സീഡും കൂടി അരഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് ആവും ഇതിപ്പോൾ ഒന്ന് കറക്കി എടുക്കുമ്പോഴേതന്നെ ആ സീഡ് ഒന്നും അരയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ എത്ര കളർഫുൾ ആണെന്ന് നോക്കിയ നമ്മുടെ ജ്യൂസ് അടിപൊളി കേട്ടോ പിന്നെ ഇതിനെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി അതൊരു കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാനില ഐസ്ക്രീം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ മോൾലായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒരു 2 ഇതിലായിട്ട് ഞാൻ മോൾലായിട്ട് അത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ആ ഡ്രാഗൺ ഫ്രൂട്ടിനകത്തോട്ട് ആ വൈറ്റ് കളർ ഇറങ്ങുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ നമുക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യാനാണ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ഞാൻ വൃത്തത്തിൽ അത് ചെറുതായിട്ട് ഞാൻ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിരുന്നു അതൊന്ന് നടുഭാഗം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ എത്ര ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് കണ്ടോ ഇതിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്യണം അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ